നമസ്കാരം റിലയൻസ് ഇൻഡസ്ട്രീസിൽ വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച വ്യക്തിയാണ് പ്രകാശ എന്നാൽ ഒരു വർഷം മുമ്പ് ലോകം മുഴുവൻ മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ അദ്ദേഹം തന്റെ ലോക ജീവിതം ഉപേക്ഷിച്ചു കോർപ്പറേറ്റ് ലോകത്തെ ഒരു വിശിഷ്ട വ്യക്തിത്വത്തിൽ നിന്ന് നേടിയ അംഗീകാരങ്ങളും സമ്പത്തുകളും എല്ലാം ഉപേക്ഷിച്ചു ഇപ്പോഴിതാ ലോക ജീവിതം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം തുടർന്നുള്ള ജീവിതം ജൈന അനുഷ്ഠാനം പിന്തുടർന്ന് ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മഹാവീർ ജയന്തിയുടെ ശുഭദിനത്തിൽ പ്രകാശും ഭാര്യ നയനഷായും ചേർന്ന് ദീക്ഷയെടുത്തു മുംബൈയിലെ ബോറിവാലിയിൽ നടന്ന ചടങ്ങിലാണ് വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച അദ്ദേഹവും ഭാര്യയും ദീക്ഷയെടുത്തത് നാല്പത് വർഷത്തിലേറെ മുൻപ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം പ്രകാശ് ഐ ഐ ടി ബോംബെയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി റിലയൻസിൽ ദീർഘകാലം ജോലി ചെയ്ത അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് വൈസ് പ്രസിഡന്റായി വിരമിക്കുന്നത് മുൻപ് റിലയൻസിന്റെ ജാംനഗർ പെറ്റ് കോക്ക് ഗ്യാസിഫിക്കേഷൻ പദ്ധതിയിൽ പ്രകാശ് ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു നേരത്തെ കമ്പനിയുടെ പെറ്റ് മാർക്കറ്റിംഗും അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത് വാണിജ്യ രംഗത്തെ ബിരുദധാരിയാണ് നൈനാ ഷാ എന്നാൽ പദവികളിൽ നിന്നും വിരമിച്ച ഉടനെ ലോകത്തെ ഉപേക്ഷിച്ച് ദീക്ഷ എടുക്കാനുള്ള ആഗ്രഹം പ്രകാശ് പ്രകടിപ്പിച്ചിരുന്നു എന്നിരുന്നാലും കോവിഡ് വ്യാപനം കാരണം അദ്ദേഹത്തിന്റെ പദ്ധതി ഏകദേശം ഒരു വർഷം വൈകുകയായിരുന്നു ദീക്ഷ കഴിച്ച ശേഷം ജൈന സന്യാസിമാർ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു അവർ നഗ്നപാതരായി നടക്കുകയും ദാനധർമ്മത്തിൽ ലഭിച്ചവ മാത്രം ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും പ്രകാശായും നൈനയും കുടുംബത്തിൽ ആദ്യമായി ലോകത്തെ ത്യജിച്ചവരല്ല ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളുണ്ട് അവരൊരാൾ ഏഴു വർഷം മുമ്പ് ദീക്ഷയെടുത്തു ഐ ഐ ടി ബോംബെയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്നു മകൻ ഭുവൻ ഇരുപത്തിനാലാം വയസ്സിലാണ് ഭുവൻ സന്യാസിയായി മാറുന്നത് മറ്റൊരു മകൻ കൂടി ഇദ്ദേഹത്തിനുണ്ട് അതേസമയം കുട്ടിക്കാലത്ത് താൻ എപ്പോഴും ദീക്ഷയെടുക്കാൻ പ്രചോദിതനായിരുന്നുവെന്നും ലൗകിക ജീവിതത്തിലെ ഭൗതികമായ ആനന്ദങ്ങളും ജൈന ജൈനസന്യാസ ജീവിതത്തിന്റെ തമ്മിൽ ഒരിക്കലും താരതമ്യപ്പെടുത്താനാവില്ലെന്നും വർഷങ്ങൾക്ക് മുൻപ് ദീക്ഷ സ്വീകരിച്ച അദ്ദേഹത്തിന്റെ മകൻ ഭുവൻജിത് മഹാരാജ് ഒരിക്കൽ പറഞ്ഞിരുന്നു ദീക്ഷ എടുത്ത ശേഷമാണ് ഭുവൻജിത് മഹാരാജ് എന്ന പേരും അദ്ദേഹത്തിന് ലഭിക്കുന്നത് തന്റെ സഹോദരൻ സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് എന്റെ മാതാപിതാക്കൾ എന്നെ പ്രചോദിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു കുറച്ചുകാലം ഈ പാതയിലൂടെ നടക്കാൻ അവർ കൊതിച്ചു ഈ വർഷം അവരെ ഇവിടെ എന്നോടൊപ്പം കാണുന്നത് നല്ലതാണെന്നും ഭുവൻജിത് മഹാരാജ് പറയുന്നു ഇപ്പോൾ നടക്കുന്ന മഹാമാരിയും ദീക്ഷയെടുക്കാനുള്ള മാതാപിതാക്കളുടെ തീരുമാനവും തമ്മിൽ നേരിട്ട് ബന്ധമില്ല കോവിഡ് വൈറസിനേക്കാൾ കൂടുതൽ നുഴഞ്ഞു കയറുന്നതും വേദനാജനകവുമായാണ് നമ്മുടെ സ്വന്തം കർമ്മങ്ങളെ നാം കാണേണ്ടത് ഈ കർമ്മങ്ങളെ മറികടക്കാൻ തന്റെ മാതാപിതാക്കൾ ദീക്ഷയെടുത്തുവെന്നും ഭുവൻജിത് മഹാരാജ് പറയുന്നു ഷായും ഭാര്യയും ഇപ്പോൾ പ്രശാന്ത് ഭൂഷൺ വിജയ് മഹാരാജ് സാഹിബ് ഭവാനിധി സാത്വിജി മഹാരാജ് എന്നാണ് അറിയപ്പെടുന്നത് വിശുദ്ധ ഗച്ഛാധിപതി ആചാര്യ എസ് യുഗഭൂഷൺ സ്വാർജി മഹാരാജ് സാഹിബ് ഗുരുവിന്റെ ശിഷ്യനാകുന്ന മൂന്നാമത്തെ ഐ ഐ ടി എനാണ് ഷാ ജീവിതത്തിൽ ധ്യാനിക്കാനുള്ള യഥാർത്ഥ മാർഗം ദീക്ഷയുടെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നതാണെന്നാണ് ഭുവൻജിത് മഹാരാജ് അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം ചെറുപ്പക്കാർ ദീക്ഷ സ്വീകരിക്കുന്നതെന്ന ചോദ്യത്തിന് ഭൗതികമായ അർത്ഥത്തിൽ ലോകം വികസിച്ചിട്ടുണ്ടെങ്കിലും ചെറുപ്പക്കാർക്ക് യഥാർത്ഥ സന്തോഷം നൽകാൻ അതിന് കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു അതിനാൽ അവർ ജൈനമതത്തിന്റെ ആത്മീയവും പുരാതനവുമായ പാതയാണ് തിരഞ്ഞെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെബ്ഡെസ്ക് തത്വമി ന്യൂസ്